കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളുടെ പട്ടികയിൽ കൽപ്പാത്തിപ്പുഴയും കോരയാറുമുണ്ട് നഗരത്തിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ട് കൽപ്പാത്തിപ്പുഴ മലീമസമായി കൊണ്ടിരിക്കുന്നു രൗമാലിന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സമീപത്തുള്ള വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടർ നേരെ പുഴയിലേക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായി അഗ്രഹാരങ്ങളിൽ നിന്നും നേരെ കീഴ്പോട്ട് ഒരു താഴ്ചയായതുകൊണ്ട് അവിടെ തൊടികളിൽ വീഴുന്ന വെള്ളമെല്ലാം മണ്ണിലൂടെ അരിച്ച് പുഴയ്ക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതും പന്ത്രണ്ടോളം വരുന്ന അത്തരം ഓടകൾ നമുക്ക് പുഴയ്ക്ക് വരുന്ന ഓടകൾ നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ നിർത്തലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കുളവാഴികൾ തടസ്സം നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ശാസ്ത്രീയമായി നോക്കി അതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പാത്തിപ്പുഴയിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ബിഒഡിയാണ് അനുവദനീയമായ അളവ് കൽപ്പാത്തിപ്പുഴയിൽ ഇത് അഞ്ച് പോയിന്റ് രണ്ട് മില്ലിഗ്രാമാണ് കോളിഫോം ബാക്ടീരിയയുടെ അളവും കൂടിക്കൊണ്ടിരിക്കുന്നു നഗരമാലിന്യങ്ങളിൽ നിന്നും പുഴയെ മുക്തമാക്കുന്നതിനുള്ള നടപടി ഇനിയും വൈകരുതെന്നാണ് പുഴ സംരക്ഷണ പ്രവർത്തകരുടെ ആവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്